നമസ്കാരം തൃശ്ശൂരിൽ വയോധികയ്ക്കെതിരെ മാല കവരാൻ വേണ്ടി ആക്രമണം നടത്തിയ ഓട്ടോ ഡ്രൈവറും കാമുകിയും അറസ്റ്റിലാകുമ്പോൾ നിറയുന്നത് മോഷണത്തിനു വേണ്ടി ഒരുമിച്ച അവിഹിത പ്രണയത്തിന്റെ സൂചനകളാണ് തൃശൂർ മുളങ്കുന്നത്തുകാവ് പൂമാല വട്ടായി കരുമ്പത്ത് സുശീല എന്ന എഴുപതുകാരിക്കെതിരെയാണ് ഫെബ്രുവരി ഒൻപതിന് ക്രൂരമായ ആക്രമണം നടന്നത് ഓട്ടോയിൽ ലിഫ്റ്റ് നൽകിയ ശേഷം തലയ്ക്ക് ചുറ്റു കൊണ്ട് അടിച്ച കവർന്നാല മുക്കുബണ്ടെന്ന് സുശീല പറഞ്ഞതോടെ ഇവരെ റോഡരികിൽ തള്ളിയാണ് ഓട്ടോ ഡ്രൈവറും ഒരു യുവതിയും അടങ്ങുന്ന സംഘം കടന്നു കളഞ്ഞത് കേസിൽ ഓട്ടോ ഡ്രൈവറും കാമുകിയും പിടിയിലായത് പോലീസിന്റെ സമർത്ഥമായ നീക്കത്തിലൂടെയാണ് ചാലക്കുടിയിലെ മേലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന തൊടുപുഴ ഏഴല്ലൂർ ദേശം കുമാരമംഗലം പാഴേരിയിൽ ജാഫർ തൊടുപുഴ കാഞ്ഞുമുറ്റം ആലപ്പാട്ട സിന്ധു എന്നിവരെയാണ് ഷാഡോ പോലീസ് സംഘം പിടികൂടിയത് ഇടുക്കിയിൽ ആടുകളെ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയ കേസിലെ പ്രതിയായിരുന്നു ജാഫർ നേരത്തെ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ആ ഭാര്യമാരെ ഉപേക്ഷിച്ച സിന്ധുവിനൊപ്പം കൂടി സിന്ധുവിനെ ഭർത്താവ് ഉപേക്ഷിച്ചതാണ് രണ്ട് പെൺമക്കളുണ്ട് ഒരു മകളുടെ വിവാഹം കഴിഞ്ഞു ഇളയമകൾ ഭർത്താവിന്റെ വീട്ടിലാണ് ജാഫറും സിന്ധുവും ഒന്നിച്ചാണ് താമസം ജാഫറിനെതിരായ കേസുകളിൽ ഹാജരാകാനാണ് സ്ഥിരമായി ഓട്ടോയിൽ ഇടുക്കിയിലേക്ക് പോകുന്നത് ജാഫറും സിന്ധുവും ഭാര്യ ഭർത്താക്കന്മാർ ചുമഞ്ഞ് ചാലക്കുടിയിൽ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു തട്ടുകള നടത്തുകയാണെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഇവരുടെ പേരിൽ എറണാകുളം കോട്ടയം ജില്ലകളിൽ നാല് മോഷണ കേസുകൾ നിലവിലുണ്ട് ഒരു മോഷണ കേസിൽ ശിക്ഷ കഴിഞ്ഞ രണ്ടര മാസം മുൻപാണ് പുറത്തിറങ്ങിയത് വയോധികയെ തലയ്ക്കടിച്ച് ഇവർക്ക് കിട്ടിയത് മൂന്ന് പവന്റെ ആഭരണമാണ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഡാമിൽ തള്ളി സ്വർണവുമായി മുങ്ങാനായിരുന്നു പദ്ധതി തിരൂരിൽ ബസ്സുകാത്തു നിൽക്കുകയായിരുന്ന ഇവരെ സ്ഥലത്ത് എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓട്ടോയിലേക്ക് വിളിച്ചു കയറ്റിയത് ഓട്ടോയിൽ കയറ്റിയ ശേഷം ചുറ്റുക കൊണ്ട് തലക്കടിച്ച ശേഷം മാല കവരുകയായിരുന്നു തുടർന്ന് പാഴാത്ത കൊണ്ട് അണക്കെട്ടിലേക്ക് സുശീലയെ തള്ളിയിടാനായിരുന്നു പദ്ധതി എന്നാൽ അണക്കെട്ടിൽ വെള്ളമില്ലാത്തതിനാൽ റബ്ബർ തോട്ടത്തിലേക്ക് തള്ളിയിട്ട കടന്നു കളയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾ സഞ്ചരിച്ച ഓട്ടോയിൽ പതിച്ചിരുന്ന പ്രത്യേക സ്റ്റിക്കർ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് കോതമംഗലം തൊടുപുഴ പോലീസ് സ്റ്റേഷനുകളിലായി നാല് മോഷണ കേസുകളിൽ പ്രതികളാണ് ഇവർ ആറ് ആടുകളെ മോഷ്ടിച്ച ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയതിൻ്റെ പേരിൽ ഇവർക്ക് ജയിൽ ശിക്ഷയും ലഭിച്ചിരുന്നു രണ്ടര മാസം മുൻപാണ് പുറത്തിറങ്ങിയത് ആഴ്ചയിൽ മൂന്ന് ദിവസം വീതം കോതമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്ന ഇവർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു ഇതാണ് മേലൂരിൽ നിന്ന് കോതമംഗലത്തേക്ക് ഓട്ടോ യാത്ര നടത്തിയത് മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരും ഒന്നിച്ച ജീവിതം തുടങ്ങിയത് എന്ന് പോലീസും കണ്ടെത്തി കുടുംബത്തെ ഉപേക്ഷിച്ച ഇരുവരും മേലൂരിലേക്ക് ചേക്കേറുകയായിരുന്നു ഓട്ടോയുടെ ചിത്രം കിട്ടിയതാണ് നിർണായകമായത് പത്താഴക്കുണ്ട് ഡാമിന് സമീപത്തു കൂടി കടന്നുപോയ ട്യൂഷൻ മാസ്റ്റർ നൽകിയ ദൃസാക്ഷി മൊഴിയും പോലീസിന് തുടങ്ങിയായി അമിത വേഗത്തിൽ പാഞ്ഞ ഓട്ടോറിക്ഷയുടെ പിന്നിൽ ഒരു സ്ത്രീ മറ്റൊരാളെ ആലിംഗനം ചെയ്തിരിക്കുന്നത് കണ്ടു എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ മൊഴി സുശീലയുടെ ദേഹമാസകലം ചോരയൊലിക്കുന്ന ദൃശ്യം ഇയാൾ കാണാതിരിക്കാൻ വേണ്ടി ആലിംഗനത്തിലൂടെ മറച്ചു പിടിക്കുകയായിരുന്നുവെന്ന് സിന്ധു പോലീസിനോട് സമ്മതിച്ചു പ്രതികൾ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നുവെങ്കിലും നമ്പർ പ്ലേറ്റ് പെയിന്റ് അടിച്ച് മറച്ച നിലയിലായിരുന്നു പിന്നീട് പാലിയേക്കര ടോൾ പ്ലാസയുടെ ക്യാമറയിലെ ദൃശ്യങ്ങൾ തിര തിരയുകയായിരുന്നു തുടർന്ന് ഓട്ടോ കടന്നുപോയതായി കണ്ടെത്തുകയും ചെയ്തു ചാലക്കുടിയിലെ ചില സി സി ടി വികളിലും ഓട്ടോയുണ്ട് പക്ഷേ നമ്പർ വ്യക്തമല്ല ചാലക്കുടി കേന്ദ്രീകരിച്ച അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്